ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാനും ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മയുടെ സർപ്രൈസ് വിസിറ്റും ഉമ്മക്ക് വേണ്ടിയിട്ടുള്ള സൽക്കാരും ഒക്കെയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ രാവിലത്തെ എൻ്റെ ഓട്ടപ്പാച്ചിലാണ് ഞാൻ ജസ്കോട്ടിനെ അംഗനവാടിയിലേക്ക് പറഞ്ഞയക്കണം. ഹസ്ബൻഡിനെ ജോലിക്ക് പറഞ്ഞയക്കുന്നതിന് മുന്നേ ചായ കൊടുക്കണം. അപ്പോൾ ഞാനിന്ന് ദോശയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ റെസിപ്പി ഒന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. ഇനി എനിക്ക് ചീത്ത കേൾക്കാൻ വയ്യ. എന്നൊരു ദോശയാ, എന്നൊരു പുട്ടാന്നൊക്കെ പറഞ്ഞ് കുറേ കളിയാക്കലുകൾ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇനി കുറച്ച് കാലത്തേക്ക് റെസിപ്പീസ് ഒന്നും ഉൾപ്പെടുത്തുന്നില്ല. ഇന്ന് ഞാൻ ഒരു നൈറ്റ് ഡിന്നറിൻ്റെ റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഉമ്മ വന്നിട്ട് ഉമ്മാക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ സൽക്കരിക്കണ്ടേ. അപ്പോൾ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ടുന്നൊരു നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എന്താ പറയുക, റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് ഡിന്നർ വ്ലോഗ് അല്ലെങ്കിൽ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ടൈമിൽ കാണാം കേട്ടോ. അപ്പം സ്കിപ്പ് ചെയ്യാതെ പോയിക്കോളൂ. പിന്നെ എന്താ പറയുക, ഒരുപാട് നല്ല കമൻസുകളൊക്കെ കിട്ടുന്നുണ്ട് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ. ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുകയാണ്, വൺ ഡേയിൽ തന്നെ എനിക്കിപ്പോൾ 500 സംതിങ് വ്യൂസ് കിട്ടുന്നുണ്ട്, മഷാല്ല. അപ്പോൾ അത് ഒരു സന്തോഷ വാർത്തയാണല്ലോ. അപ്പോൾ അത് നിങ്ങളെ അറിയിക്കാമെന്ന് കരുതി. പിന്നെ ഉമ്മ ഇങ്ങനെ സർപ്രൈസായിട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഉമ്മ കഴിഞ്ഞ് വന്നിട്ട് ആദ്യത്തെ വരവാണ് ഇങ്ങോട്ട് ഫ്ലാറ്റിലേക്ക് കേട്ടോ. ഉമ്മ വരുന്നത് എനിക്കിങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് വേനൽ ചൂടിൽ ഭയങ്കരമായിട്ട് ചുട്ടുപഴുത്ത് കിടക്കുന്ന ഒരു മരുഭൂമിയിലേക്ക് മഴ പെയ്യുന്നൊരവസ്ഥയാണ് ഉമ്മ വരുമ്പോൾ കേട്ടോ എനിക്ക്. കാരണം ഭയങ്കര ആശ്വാസമാണ്, ഭയങ്കര സമാധാനമാണ്. കുറച്ച് സമയങ്ങളിൽ കുട്ടികളെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ ഉമ്മ കൂടെ ഉണ്ടെങ്കിൽ അത് കുറച്ചൊന്നുമല്ല അതിൻ്റെ ഒരു സമാധാനം കേട്ടോ. ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റ് ലൈഫിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഉമ്മമാരതിനിടയിലേക്ക് നമ്മളൊന്ന് സഹായിക്കാനും നമ്മളൊന്ന് കാണാനൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അത് ഭയങ്കര സമാധാനമാണ് കേട്ടോ നമുക്ക്. കുട്ടികളെ കാര്യത്തിൽ തന്നെയാണ് ഒന്നാമത്, നമ്മൾ ഒരു ഏതൊരു സ്ഥലത്ത് നിൽക്കുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നത് കുട്ടികളെ മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ്. പക്ഷേ നമ്മൾ ഉമ്മമാർ വന്ന് നിൽക്കുമ്പോഴുള്ള ഒരു സമാധാനം എന്താണെന്ന് വെച്ചാൽ, അവരുടെ കാര്യത്തിൽ നമ്മൾ കൂടുതലായിട്ട് എഫേർട്ട് എടുക്കേണ്ടി വരുന്നില്ല. കാരണം ഒരു ഒരു എന്താ പറയുക, A to Z കുട്ടികളുടെ കാര്യം ഉമ്മ അങ്ങ് നോക്കിക്കോളും. പിന്നെ ഞാൻ വീട്ടുജോലികളിലും അതുപോലെ തന്നെ കുക്കിങ്ങിലും മാത്രം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു സമാധാനമാണ് എൻ്റെ ഉമ്മ വന്ന് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത്. പിന്നെ എന്താണെന്ന്, രാവിലെ ഞാൻ ദോശയും എന്താ പറയുക, കഴിഞ്ഞ തലേ ദിവസം ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ പെപ്പർ ചിക്കൻ. ഞാൻ തലേ ദിവസം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് കഴിച്ചിരുന്നു, ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെപ്പർ ചിക്കൻ കുറച്ച് ഗ്രേവി മാത്രം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസത്തേക്ക് എടുക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് രാവിലെ ദോശയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഗ്രേവി ഉണ്ടാകുമ്പോൾ ഞാൻ വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ല, അത് വെറുതെ നമ്മൾ നാസാക്കി കളയണ്ടല്ലോ. നാസാക്കി കളയെന്ന് പറഞ്ഞാൽ നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയണ്ടല്ലോ. ഉമ്മ വരുന്നതിന് മുന്നേ എല്ലാ ജോലിയും തീർത്ത് ഉമ്മനെ ഞെട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല കേട്ടോ. ഉമ്മ എൻ്റെ ഇടയിൽ ഒരു 11 മണിയാകുമ്പോഴേക്ക് കയറി വന്നു. ഉമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട സുഗിയനും പരിപ്പോടൊക്കെ കൊണ്ടാണ് വന്നത് കേട്ടോ. കുട്ടിക്കാലം മുതൽ എനിക്ക് ഇഷ്ടമുള്ള രണ്ട് സ്നാക്സാണ് പരിപ്പോടയും സുഗിയനും. കുട്ടി ഉമ്മനാണ് എനിക്കതിങ്ങനെ വാങ്ങിത്തന്നെ അങ്ങനെ എന്താ പറയുക, വഷളാക്കിയതെന്ന് പറയാം. ഉമ്മ അതും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഉമ്മക്ക് ഞാൻ നല്ല അടിപൊളിയൊരു കോഫിയൊക്കെ കൂട്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ചു. ഹസ്ബൻഡും ജസ്കുട്ടിയും ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർ നമ്മൾ കൂടെ ഇല്ല. അപ്പോൾ പിന്നെ കുറേ കിസ്സകൾ പറയാനുണ്ടാവുമല്ലോ, നാട്ടിലത്തെ വിശേഷങ്ങൾ എൻ്റെ വിശേഷങ്ങളൊക്കെ കേൾക്കാനുണ്ട്, പറയാനുണ്ട്. അങ്ങനെ കുറേ കയറി ഇരുന്ന് അങ്ങനെ പോയി. പിന്നെ ഉമ്മ കുട്ടികളെ കൊണ്ട് അങ്ങനെ കളിച്ചിരിക്കുമായിരുന്നു. പിന്നെ വേഗം ക്ലീനിങ് പരിപാടിയൊക്കെ കഴിച്ചു, ഉമ്മക്ക് ചോറൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, എനിക്ക് UTI യൂറിനറി ഇൻഫെക്ഷൻ ഭയങ്കര കൂടുതലാട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വെള്ളം കൂടി കമ്മിയായതിനെ കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഈ ഒരു ക്ലൈമറ്റിൽ വെള്ളം നന്നായിട്ട് കുടിക്കുക. ഒരു ദിവസം ഒരു 4 ലിറ്റർ എങ്കിലും വെള്ളം നിങ്ങൾ മസ്റ്റായിട്ട് കുടിച്ചിരിക്കുക കേട്ടോ. നിങ്ങളുടെ ബോഡി വെയ്റ്റിനനുസരിച്ച് നിങ്ങൾ വെള്ളം നിങ്ങൾ കുടിച്ചില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക്, ഒരു ബാഡ് കണ്ടീഷനിലേക്ക് നിങ്ങൾ പോയി പോകും. ഞാൻ ഈവനിങ്ങൊക്കെ ആയിട്ടുണ്ട്, ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ തൻകുട്ടി ഹസ്ബൻഡിനെ നീട്ടി വിളിക്കുന്ന നിങ്ങൾ കേട്ടല്ലോ വീഡിയോയിൽ. ഞാനതൊന്ന് ജസ്റ്റ് വോളിയത്തിലിട്ടതാണ്. നിങ്ങൾ കേട്ടോട്ടെ, ഉദ്ദേശിച്ചിട്ട് ഉപ്പാന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഉപ്പാന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ച് തരാമെന്ന് കരുതിയിട്ട് ആ വീഡിയോ ഒന്ന് ഞാൻ കുറച്ച് എന്താ പറയുക, അൺമ്യൂട്ട് ചെയ്ത് ഇട്ടതാണ്. പിന്നെ ഇന്ന് ഞാൻ ചിക്കൻ കറിയും നെയ്ച്ചോറുമാണ് എന്നുമാക്കിയ എന്താ പറയുക സൽക്കാരം
കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ ഒരു വ്ലോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ റെസിപ്പി തന്നെയാണ്, അതിലൊരു മാറ്റമില്ല. പിന്നെ ഞാൻ ചിക്കൻ പൊരിക്കുന്ന റെസിപ്പി അന്ന് ഞാൻ കൊടുത്തപ്പോൾ ഞാൻ കുറച്ച് ടേസ്റ്റിന് വേണ്ടി കൂടുതലായിട്ട് ആഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടയാണ്. നമ്മൾ സാധാരണ പൊരിച്ചെടുക്കുമ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, മസാലകൾ അങ്ങനെയൊക്കെ അല്ലേ. അതിൻ്റെ കൂടെ കുറച്ച് ജീരകവും ഉലുവയും അതുപോലെ തന്നെ ഒരു കോഴിമുട്ട ഉടച്ചും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ ആ ഒരു ചിക്കൻ ഫ്രൈ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ പലരും എനിക്ക് നല്ല റിവ്യൂ തന്നിട്ടുണ്ട്. ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ. പിന്നെ കോഴിമുട്ട ചേർത്തിട്ട് നമ്മൾ കുറച്ച് സമയം അന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോഴേ അങ്ങ് പൊരിച്ച് എടുക്കരുത്. കുറച്ച് സമയം സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് കിട്ടും. നെയ്ച്ചോറ് ഞാൻ മന്തി റൈസ് കൊണ്ടാണ് ഞാൻ നെയ്ച്ചോറ് വെച്ചിട്ടുള്ളത്. എൻ്റെ ബിരിയാണി റൈസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മന്തി റൈസ് ഇത്തവണ ഷോപ്പിങ്ങിന് പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് നെയ്ച്ചോറ് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ചിക്കൻ പൊരിക്കുമ്പോഴായിക്കോട്ടെ, മീൻ പൊരിക്കുമ്പോഴായിക്കോട്ടെ, നിങ്ങളിങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യാതെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ അത് ഭയങ്കര ഹെൽത്തി ആയിരിക്കും. ഓവറായിട്ട് എണ്ണ നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കില്ല. പിന്നെ നമുക്ക് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക തന്നെയാണ് കേട്ടോ. പിന്നെ ചിക്കൻ ഭയങ്കരമായിട്ടങ്ങ് പൊരിച്ച് കരിച്ച് കളയരുത്, അതും നമ്മുടെ സ്റ്റൊമക്കിന് കേടാണ്. പിന്നെ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ കൂടെ ഞാനൊരു സാലഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സാലഡ് ഞാൻ മുന്നേ ഒരു വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ നോൺ വെജ് ഐറ്റംസ് കഴിച്ച് നിങ്ങൾ കിടക്കുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് ഫ്രൂട്ട്സ് വെച്ചിട്ട് നിങ്ങൾ പറ്റുന്ന പോലെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ സുർക്കയും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കൊരു സാലഡ് ഉണ്ടാക്കി അതിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടിരിക്കും. നിങ്ങളുടെ സ്റ്റൊമക്കിന് അതൊരു നല്ല എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ് ഈ ഒരു സാലഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം, അതുപോലെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.